മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയോടൊപ്പം ചേരുന്നത്. അയോധ്യ ചടങ്ങിന് ശേഷം രാജ്യം ഒരു മതരാഷ്ട്രവാദം എന്നൊരു സങ്കല്പത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പല പ്രതിപക്ഷ സംഘടനകളും ആരോപിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ചടങ്ങിന് ശേഷമുള്ള സാഹചര്യത്തെ മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്? ചടങ്ങിന് ശേഷമുള്ള സാഹചര്യം എന്നല്ല, നിങ്ങൾ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു പോയിന്റാണ് ചോദിച്ചത്. ഒരു മതരാഷ്ട്ര സിദ്ധാന്തത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു. ഇവിടെ യഥാർത്ഥ സെക്യുലറിസം എന്ന് പറഞ്ഞ സംഗതിയെ ഇല്ല തേഞ്ഞു മാഞ്ഞു പറ്റ പോവുകയാണ്. കാരണം സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് സ്റ്റേറ്റിന് മതമില്ലാതെ എല്ലാവർക്കും അവരുടെ മതവിശ്വാസ പ്രകാരം ആവാം, സ്റ്റേറ്റിന് ആസ് ഇറ്റ് ഈസ് മതമില്ല. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്റ്റേറ്റ് മതത്തിൻ്റെ വക്താക്കളായി മാറുകയാണ്. അപ്പോൾ ആ സ്വഭാവത്തിലേക്ക് കാര്യം എല്ലാ സംഗതി അതിൻ്റെ ഒരു കൾബിനേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ള സംഗതി. അപ്പോൾ ആ ബി ജെ പി എടുത്തു വന്നിരുന്ന തത്വം ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന അവിടെ നിർത്തി, അതിന് നോക്കുകുത്തിയാക്കി നിർത്തി, അവർ ഇഷ്ടം പോലെ ഭരണഘടനാ ലംഘനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ വളരെ മഹത്തായ ഒരു പാരമ്പര്യത്തെ അവരെ തകർക്കുകയാണ്. അത് കൂടുതൽ കൂടുതൽ പ്രകടമായി ഇനിയുള്ള ദിവസങ്ങളിൽ വരുമെന്ന് തന്നെയാണ് അവരുടെ പ്രഖ്യാപനങ്ങളിലും കാണുന്നത്. ഒരു പള്ളീൻ്റെ സംഗതി കഴിഞ്ഞു, പിന്നെ അതിപ്പോൾ അവർ വിചാരിച്ചതുപോലെയായി. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇനിയുള്ള കുറേയേറെ ആരാധനാലയങ്ങൾക്ക് നേരെ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന വിധത്തിൽ അന്നത്തെ ഗവൺമെൻറ് പാസ്സാക്കിയ ഈ ആരാധനാ കേന്ദ്രങ്ങളുടെ സംരക്ഷണ ബില്ല് 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്ന സ്ഥിതി, അത് തന്നെ തുടരണമെന്ന് ആ ബില്ലിനെ ഒന്ന് പിച്ചിച്ച് ഇന്ത്യ അവർ എറിഞ്ഞതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ്, അദ്ദേഹം ഇതിനെ പിന്തുണച്ചാണ് അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതറിയില്ല, അതിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്താ അഭിപ്രായം ഉണ്ടായിരിക്കാം, അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നില്ല. നമ്മളത് ഏത് സെൻസിലാണെങ്കിലും പറഞ്ഞതുകൊണ്ട് അതിൽ നമ്മൾ നോക്കാതെ നമ്മൾ പറഞ്ഞതിലർത്ഥം. കോൺഗ്രസ് ഈ ഒരു ചടങ്ങിനെതിരെ നിലപാടെടുത്ത ഒരു സാഹചര്യത്തിൽ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായി എന്നൊക്കെയാണ്? അങ്ങനെയല്ല, അതിപ്പോൾ നമ്മൾ ആ സമീപനത്തോട് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഇതിലെടുത്ത സമീപനം പൊതുവെ വളരെ ശരിയായിട്ടൊരു സമീപനമാണ് എടുത്തത്. കോൺഗ്രസ് ഇതിലെടുത്ത സമീപനത്തിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു, അത് എന്തോ ഈ എല്ലാവർക്കും അവരുടെ ആരാധനാലയങ്ങളിൽ പോകാം, വിശ്വസിക്കാനൊക്കെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അവിടെ ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രമുണ്ടാക്കിയ സംഗതിയാണ്, അതിനോടാണുള്ള വിയോജിപ്പ്. അതല്ലാതെ ഇപ്പോൾ ഒരു പാർട്ടിക്കും ഇവിടെ ഏതെങ്കിലും എത്ര ക്ഷേത്രങ്ങൾ വരുന്നു, എത്ര ചർച്ചുകൾ വരുന്നു, എത്ര പള്ളികൾ വരുന്നു, അവരും പ്രസിഡൻ്റായിട്ടില്ലല്ലോ. പക്ഷേ ഇത് അവർ വളരെ ദുരുദ്ദേശപരമായിട്ട് എടുത്തിട്ടൊരു സമീപനമാണ്. അത് രാഷ്ട്രീയമാണ്, അതല്ലാതെ ഈവൻ ഹിന്ദു ധർമ്മത്തെപ്പോലും നമുക്കറിയാം, ശങ്കരാചാര്യന്മാരൊക്കെ അവരുടേതായിട്ടുള്ളൊക്കെ ഭീഷണികൾ ഇതിൽ വന്നു. വലിയ മഹാ ഹിന്ദു ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വലിയ സന്യാസി വര്യന്മാർ അടക്കമുള്ള ആളുകൾ എടുത്ത പ്രതികരണം നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ ചെയ്തു വളരെ തെറ്റായ നടപടിയാണ്. അതിനെതിരായി രാജ്യത്തൊരു ഒരു ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ട് ഈ സെക്യുലറിസം തകർക്കുന്ന നടപടിക്കെതിരായിട്ട് ഒരു വലിയ യോജിപ്പും നല്ലൊരു പ്രതികരണമൊക്കെ ഇന്ത്യ അലയൻസിന് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള ലക്ഷണമാണ് ഞങ്ങളിപ്പോഴും കാണുന്നത്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ലീഗിനെതിരെ ഉയർന്നൊരു വിമർശനം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത പ്രസിദ്ധീകരിച്ച സമയത്ത് ബാബറി മസ്ജിദ് തകർത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത്, ഒരിടത്തും ചന്ദ്രികാ ദിനപത്രം പരാമർശിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം EDA അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ ഭയമുള്ളത് കൊണ്ടാണ് ഇതിനെതിരൊരു നിലപാട് സ്വീകരിക്കാത്തതെന്നൊരു വിമർശനമുണ്ട്. ഈ അതിൻ്റെ ഭയങ്ങൾ വാർത്ത വന്നില്ല എന്നുള്ള പറയുന്നൊരു സംഗതിയുണ്ട്. ആ വാർത്ത തീർച്ചയായിട്ടും വരാത്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ എഡിറ്റേഴ്സും മറ്റുമായിട്ട് നമ്മളെ ലീഡർഷിപ്പ് അതിനെപ്പറ്റി ഞങ്ങൾ ശ്രദ്ധയിൽ വന്ന സംഗതിയാണ്. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, നമ്മുടെ ഒരു പാർട്ടിൻ്റെ ഒരു എന്താ ഇവരെ ഒരു ഒത്തുവിളി അതിൻ്റെ അർത്ഥമൊന്നുമില്ല. അതൊക്കെ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്ന സംഗതിയാണ്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഘട്ടങ്ങളിൽ ചന്ദ്ര എഴുതുകയും ലേഖനൊക്കെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡേയിലെ അത് എഴുതിയതിൽ അതിൻ്റെ പോരായ്മ, ആ ഒരു പോരായ്മ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കേണ്ട പരിശോധന, എന്തുകൊണ്ടത് മിസ്സിങ് എങ്ങനെയാണ് വന്നത് എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം തന്നെയാണ്. അവസാനമായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പിലേക്ക് കടന്നോ, അങ്ങ് വീണ്ടും മത്സരിക്കുമോ, എങ്ങനെയാണ് ആ ഒരു വിഷയം? ആയില്ലോ, അത് പാർട്ടി ഒരു ഇതെടുക്കട്ടെ, നമുക്കിപ്പോൾ എന്ത് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ.
ഓക്കെ ഓക്കെ, അത് തന്നെയാണ്. പൊതുരാഷ്ട്രീയ വിഷയങ്ങളിലാണ് ITI മുഹമ്മദ് ബഷീർ എം പി ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയോട് പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.